കയറ്റുമതിയിൽ റെക്കോർഡ് നേട്ടവുമായി സുഗന്ധവ്യഞ്ജന ബോർഡ്. മുൻവർഷങ്ങളെക്കാൾ മികച്ച നേട്ടമാണ് ഈ മേഖലയ്ക്ക് കൈവരിക്കാൻ സാധിച്ചത്. ഏലമാണ് കയറ്റുമതി രംഗത്തെ താരം. ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജന കയറ്റുമതിയിൽ കഴിഞ്ഞ വർഷം റെക്കോർഡ് നേട്ടമാണ് ഉണ്ടായത്. 203.7 കോടി ഡോളറിന്റെ സുഗന്ധവ്യഞ്ജനങ്ങളാണ് 2011-12 വർഷത്തിൽ കയറ്റി അയച്ചത്. രൂപയുടെ മൂല്യത്തിൽ കണക്കാക്കുമ്പോൾ മുൻവർഷത്തെ അപേക്ഷിച്ച് 43% വർധന. ഏലത്തിന്റെ കയറ്റുമതിയിലാണ് റെക്കോർഡ് വർധനയുണ്ടായത്. മുൻവർഷത്തെ അപേക്ഷിച്ച് അളവിൽ 296% വിലയിൽ 175% നേട്ടമാണ് സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണിയായ ഏലം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 575,000-ത്തിലധികം മെട്രിക് ടൺ സുഗന്ധവ്യഞ്ജനങ്ങളാണ് മൊത്തം കയറ്റി അയച്ചിരിക്കുന്നത്. ലക്ഷ്യത്തിന്റെ 115% അധികൃതർ പറഞ്ഞു. ഇത് സർവകാല റെക്കോർഡുമാണ്. കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ജാതിക്കയും ജാതിപത്രിയും അതുപോലെ നമ്മുടെ പശ്ചിമഘട്ട നിലകളിലുണ്ടാകുന്ന ഏലമൊക്കെ ഇന്ന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. ഗ്വാട്ടിമാല പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് വളരെ തീവ്രമായ മത്സരം നേരിട്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഏലത്തിൻ്റെ കയറ്റുമതി ഗണ്യമായി കുറഞ്ഞിരുന്ന ഒരവസ്ഥയിൽ നിന്ന് ഇന്ന് സർവകാല റെക്കോർഡിലേക്ക് ഏലത്തിൻ്റെ കയറ്റുമതി വർദ്ധിച്ചു എന്നുള്ളത് തന്നെ ശുഭപ്രതീക്ഷയ്ക്ക് വക നൽകുന്ന മറ്റൊരു കാര്യമാണ്. ഏലം ഏറ്റവും കൂടുതൽ പോയിരിക്കുന്നത് മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിലേക്കാണ്. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പോലുള്ള രാജ്യങ്ങളിലേക്കാണ് ഇത് പോയിട്ടുള്ളത്. ജനിതകമായിട്ടുള്ള ഗുണമേന്മ മാത്രമല്ല, സ്പൈസസ് ബോർഡ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന മാൻഡേറ്ററി സാമ്പിളിംഗ് യൂറോപ്യൻ യൂണിയനും അമേരിക്കൻ ഐക്യനാടുകളിലുള്ള ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷനും നിഷ്കർഷിക്കപ്പെട്ടിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നു എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളും പരീക്ഷണങ്ങളും നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ ബലത്തിലാണ് കയറ്റുമതി നടക്കുന്നത്. ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇന്ന് പല അന്താരാഷ്ട്ര മാർക്കറ്റുകളിലും ഇന്ത്യൻ സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഇറക്കുമതി സുഗമമായി നടക്കും. അതിൽ ഒരു വിശ്വാസ്യത നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഏലത്തിന്റെ കയറ്റുമതിയിലുണ്ടായ കുതിച്ചുചാട്ടവും മുളകിന്റെ വിലയിലുണ്ടായ വർധനയുമാണ് ഈ നേട്ടത്തിന്റെ പ്രധാന കാരണങ്ങൾ. UAE, പാകിസ്ഥാൻ, കുവൈറ്റ്, ബ്രിട്ടൻ എന്നിവിടങ്ങളിലേക്കായിരുന്നു ഏലം പ്രധാനമായും കയറ്റി അയച്ചത്. അളവിൽ കാര്യമായ മാറ്റമുണ്ടായില്ലെങ്കിലും വിലയിലുണ്ടായ വർധന മൂലം മുളക് കയറ്റുമതിയിൽ നിന്നുള്ള വരുമാനത്തിൽ 40% വർധനയുണ്ടായി. ഇന്ത്യൻ സുഗന്ധവ്യഞ്ജനങ്ങളുടെ പ്രധാന ഇറക്കുമതിക്കാർ ഇക്കുറിയും അമേരിക്ക തന്നെയായിരുന്നു. 16% ഇറക്കുമതി ചെയ്ത് അവർ ഒന്നാം സ്ഥാനത്തു നിന്നപ്പോൾ 9% ഇറക്കുമതി നടത്തിയ ചൈനയാണ് തൊട്ടുപിറകിൽ. കയറ്റുമതിയിലുണ്ടായ വർധന കണക്കിലെടുത്ത് ഈ മേഖലയിൽ നിന്നും കൂടുതൽ വരുമാനമുണ്ടാക്കാനുള്ള പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാൻ ഒരുങ്ങുകയാണ് സ്പൈസസ് ബോർഡ്.